ഹായ് ഓൾ, വെൽക്കം ടു ലൈഷ് ഡിസൈനർ ഹൗസ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഡിയറസ്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിരിക്കുന്ന റണ്ണിംഗ് ഫാബ്രിക്സിന്റെ കളക്ഷൻസിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഓണത്തിന്റെ തന്നെ റിലേറ്റഡ് കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അതിൽ തന്നെ ഡയബിൾസ് ആണ് നമുക്ക് ആദ്യം കാണാൻ പോകുന്നത്. കളക്ഷൻസിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഡോള സിൽക്കിൽ ഡയബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിന്റെ എൻ പാർട്ടിലേക്ക് ഇതുപോലെ വിധി കൂടി ബോർഡർ വരുന്നുണ്ട്. ഇത് നമുക്ക് സ്കേർട്ടിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ സാരിക്കും കുർത്തീസിലേക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കിന്റെ മീറ്റർ റേറ്റ് വരുന്നത് 315 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇതിന്റെ കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ദുപ്പട്ട പെയർ ചെയ്തിട്ട് നമുക്ക് ധാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ്. ജോർജറിൽ ഇതേപോലെ തന്നെ എൻ പാർട്ടിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറി ബോർഡർ വരുന്നുണ്ട്. ഓൾ ഓവർ ബുട്ടാസ് വരുന്നുണ്ട്. ഈ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് 315 റുപ്പീസ് പെർ മീറ്റർ തന്നെയാണ്. ഇത് നമുക്ക് ഈക്വലി സാരീസിനും അതേപോലെ തന്നെ ധാവണിയായിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. ഡയമണ്ട് ഫാബ്രിക്സിൽ നെക്സ്റ്റ് വരുന്നത് റഷ്യൻ ജക്കാർഡിൽ വരുന്ന സിക്സാക് പാറ്റേൺ ആണ്. ഇത് നമുക്ക് ഈക്വലി സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ സാരിക്കും കുർത്തീസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. 44 ഇഞ്ച് ആണ് ഈ ഫാബ്രിക്കിന്റെ ഒക്കെ വിഡ്ത് വരുന്നത്. ഇതിന്റെ റേറ്റ് 290 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്സിൽ ഇതേപോലെ തന്നെ ലൈൻസിന്റെ ഡിസൈൻ വരുന്ന ലുറക്സ് ഫാബ്രിക് ആണ്. ഇതിന്റെ വിഡ്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ്. സാരിക്കും അതേപോലെ തന്നെ ധാവണിയായിട്ട് യൂസ് ചെയ്യാനും കുർത്തി സ്റ്റിച്ച് ചെയ്യാനും സ്കേർട്ടിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. റേറ്റ് വരുന്നത് 170 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ്. ഇതിൽ 2 സൈഡ്സ് ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ ഓൾ ഓവർ ആയിട്ട് ഇതേപോലെ സ്ലാന്റിംഗ് ലൈൻസ് ഡോട്ട്സ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് ഈക്വലി സാരീസിനും ധാവണീസിനും അതേപോലെ തന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിന്റെ വിഡ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതേപോലെ തന്നെ ആന്റി ഗോൾഡിന്റെ ഓൾ ഓവർ ബുട്ടാസ് വരുന്ന ഫാബ്രിക് ആണ്. ഇത് നമുക്ക് സാരീസ് ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ സ്കേർട്ടിനും ടോപ്സിനും ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 330 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിന്റെ വിഡ്ത് വരുന്നത്. അംബ്രല്ല സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഇത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ധാവണിയുടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. ഡയബിൾ ഫാബ്രിക്കിന്റെ ഏതെങ്കിലും സ്കേർട്ട് എടുക്കുവാണെങ്കിൽ ബ്ലൗസായിട്ട് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളർ ധാവണി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കോട്ടൺ ബേസിൽ വരുന്ന ഡയബിൾ ഫാബ്രിക്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതേപോലെ ഓൾ ഓവർ ബ്രൈറ്റ് ഗോൾഡ് കളർ ബുട്ടാസ് വരുന്ന ഫാബ്രിക് ആണ്. ഇത് നമുക്ക് സാരിയായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സ്കേർട്ടിനും ടോപ്സിനൊക്കെ യൂസ് ചെയ്യാം. റേറ്റ് വരുന്നത് 170 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മൾക്കോട്ടനിൽ തന്നെ ഓൾ ഓവർ ഇതേപോലെ തന്നെ കോപ്പർ ഡോട്ട്സ് വരുന്ന ഫാബ്രിക് ആണ്. ത്രൂ ഔട്ട് വരുന്നുണ്ട്. നമുക്ക് സാരീസിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ എൻ പാർട്ടിലേക്ക് സ്കാലപ്പ് ചെയ്ത് സാരിയായിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സ്കേർട്ടാക്കാം, കുർത്തിയാക്കാം, ധാവണിയായിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ബുട്ടയുടെ ഡിസൈൻ വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 170 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. നെക്സ്റ്റ് കോട്ടൺ ബേസിൽ വരുന്ന സിക്സാക് പാറ്റേൺ ആണ്. ആക്ച്വലി ഇത് നമ്മുടെ 4th ഫിഫ്ത്തോ റീസ്റ്റോക്ക് ആണ്. ഈ ഐറ്റം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 160 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് ഈക്വലി നമുക്ക് സ്കേർട്ട്സിനും കുർത്തീസിനും അതേപോലെ തന്നെ ബ്ലൗസസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഈവൻ നമുക്കൊരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ്. ബോക്സ് ഓർഗൻസ ഫാബ്രിക് ആണ്. വീതി കൂടിയ ബോർഡർ ഉള്ളത്. ഇത് നമ്മുടെ 4th or 5th ടൈമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 140 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സാരിക്കും സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെയും വിഡ്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബ്രോക്കേഡ് കളക്ഷൻസ് കാണാം കേട്ടോ. ഇത് ബ്ലൗസസിനും അതേപോലെ തന്നെ സ്കേർട്ടിനും ഒക്കെ ഈക്വലി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. 44 ഇഞ്ചാണ് വിഡ്ത് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ ആൻഡ് റാണി പിങ്കിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 210 റുപ്പീസ് പെർ മീറ്റർ ആണ്. നമുക്ക് സെറ്റ് സാരി ആയിട്ടും അതേപോലെ തന്നെ വൈറ്റ് ഡയബിൾ ആയിട്ടൊക്കെ നന്നായിട്ട് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. സെയിം ഡിസൈനിൽ വരുന്ന മറ്റൊരു കളറാണ് ലീഫ് ഗ്രീനിലാണ് വന്നിരിക്കുന്നത്. 210 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. 44 ഇഞ്ചാണ് വിഡ്ത് വരുന്നത്.
നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്രൊക്കയുടെ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 210 തന്നെയാണ് മീറ്റർ റേറ്റ്. 44 ഇഞ്ച് വിഡ്ത് ആണുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ കളറാണ്. ഇതിന്റെ റേറ്റും 210 തന്നെയാണ്. 44 ഇഞ്ചസ് ആണ് വരുന്നത്. നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. സെയിം റേറ്റ് തന്നെയാണ്. 210 വിഡ്ത് വരുന്നത്. 44 ഇഞ്ചസ്. നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്? ഇതും 44 ഇഞ്ചിന്റെ തന്നെ. 210 ആണ് മീറ്റർ റേറ്റ് വരുന്നത്. നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് ജസ്റ്റ് 145 rupees പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഡോളാ സിൽക്കിലെ കുറച്ച് കളക്ഷൻസ് കാണാം. ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഡാർക്ക് ലൈലാക് ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 455 rupees പെർ മീറ്റർ ആണ്. ഇത് നമുക്ക് ഈക്വലി ബ്ലൗസസിനും സ്കേർട്ടിനും അതേപോലെ ദാവണയായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈവൻ സാരീസിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ 44 ഇഞ്ചസ് ആണ് വിത്ത്. 455 ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേർപ്പിൾ ഷെയ്ഡാണ്. ഇതിന്റെയും റേറ്റ് 455 ആണ്. ഇതിന്റെ വിത്ത് വരുന്നത് 44 ഇഞ്ചസ്. നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. സെയിം ഫാബ്രിക് തന്നെയാണ്. 455 ആണ് മീറ്റർ റേറ്റ്. വിത്ത് വരുന്നത് 44. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്ലേറ്റ് ഗ്രേ കളറാണ്. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ ബ്ലൗസായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. 455 ആണ് മീറ്റർ റേറ്റ്. ഇതിന്റെ വിഡ്ത്ത് 44 ഇഞ്ചസ്. നെക്സ്റ്റ് കോപ്പർ ടിഷ്യൂ ഫാബ്രിക്സിൽ ഇതേപോലെ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വരുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതിന്റെ റേറ്റ് 200 rupees പെർ മീറ്റർ ആണ്. ഇതേപോലെ തന്നെ കോപ്പർ ജെറിയോട് കൂടിയ സാരീസിന് നമുക്ക് ബ്ലൗസായിട്ട് പേരാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. 44 ഇഞ്ച് ആണ് വിഡ്ത് വരുന്നത്. റേറ്റ് 200 പെർ മീറ്റർ. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ ഇതേപോലെ ഓൾ ഓവർ ത്രെഡ് വർക്ക് എംബ്രോയിഡറി വരുന്ന ഫാബ്രിക് ആണ്. റേറ്റ് വരുന്നത് 225 rupees പെർ മീറ്റർ. 44 ഇഞ്ച് ആണ് വിഡ്ത് വരുന്നത്. ഇത് നമുക്ക് ഇപ്പോഴും ബ്ലൗസസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നോർമലി കേരള സാരീസിലൊക്കെ കാണുന്ന ടിഷ്യൂ ആണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്സിന്റെ കളക്ഷൻ ആണ്. കുറച്ച് വീഡിയോസ് മുൻപേ നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ഫസ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്കിന്റെ കോമ്പിനേഷൻ വരുന്ന ഷെയ്ഡാണ്. എങ്ങനെയാണ് വ്യൂ വരുന്നത്? 44 ഇഞ്ച് ആണ് വിത്ത്. 220 ആണ് മീറ്റർ റേറ്റ്. ഈക്വലി സാരീസിനും നല്ല ഒരു അംബ്രല്ല സ്കേർട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. ഓർഗൻസ ഫാബ്രിക്സിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് ഫൈനലി ലാവൻഡർ കളർ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് കാണാം. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. ഇതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 58 ഇഞ്ചസ് ആണ്. ഈക്വലി നമുക്ക് സാരീസിനും അതേപോലെ തന്നെ ഡ്രസ്സസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. റേറ്റ് വന്നിരിക്കുന്നത് 210 rupees പെർ മീറ്റർ ആണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലഷ് പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ്. ഇത് കിഡ്സ് ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ സ്കേർട്സിനും പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ആൻഡ് ഫൈനലി സിൽവർ കളർ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ്. അപ്പം ഇതിലേതെങ്കിലും ഒരു ഫാബ്രിക്കിന്റെ റിക്വയർമെന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ മറ്റ് കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.